Hello everyone, welcome to our video class section. Here we are discussing the questions from the chapter Reproduction in Sexual Reproduction in Flowering Plants. Okay, so the first question is persistent nucellus in the seed is known as options vaikam tegmen, chalasa, perisperm, hilum. Enna paraya persistent aitla nucellus nu mara per endana perisperm. Persistent nucellus in the seed is known as perisperm. Okay, a tegmen and covering an alle, hilum or end opening of a micropyle, hilum or end on a polyoptailing colour in the portion or end. Okay, ini, what is the fate of the male gamete discharge in the synergid? Male gamete in him. What is the fate of the male gamete discharged in the synergid? In the sambhavikkunnalle, one fuses with the egg and the other fuses with the central cell nuclei. One fuses with the egg, others degenerates in the synergid. All fuses with the egg. One fuses with the egg, other fuses with synergid nucleus. In the sambhavikkya, one fuses with the egg ganalle, other arthan sambhavikkya baakkale nokkiya baaki moonana vidundeyum central cell nucleus aidana join cheyiruka. Okay. അങ്ങനെയാണ് അവിടെ ട്രിപ്പിൾ ന്യൂക്ലിയസ് വരുന്നത്. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ് ഇസ് ഇൻകറക്റ്റ്? ഓപ്ഷൻ എ, ഒവ്യൂൾസ് ഡെവലപ്പ് ഇൻ ടു ദ എംബ്രയോ സാക്. ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്. സൈഗോ ഡെവലപ്സ് ഇൻ ടു എംബ്രയോ. സെൻട്രൽ സെൽ ഡെവലപ്സ് ഇൻ ടു എൻഡോസ്പോം. അതിൽ ഏതാ ഓപ്ഷൻ വരിക നോക്കി നോക്കൂ. അതിൽ വരുന്നത് വരിക ഒവ്യൂൾസ് ഡെവലപ്പ് ഇൻ ടു എംബ്രയോ സാക്. അതാണ് എന്താ തന്നിരിക്കുന്ന ഇൻകറക്റ്റ്. ഒവ്യൂൾസ് ആണോ എംബ്രയോസാക്കായിട്ട് മാറണത്? ഒവ്യൂളിൽ നിന്ന് എന്താ ഫോം ചെയ്യുക? സീഡല്ലേ ഫോം ചെയ്യുക, എംബ്രയോസാക്കല്ലോ ഫോം ചെയ്യുക. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ് ഇസ് ഇൻകറക്റ്റ്? ക്ലിയർ ഇറ്റ് ഇസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് എംബ്രയോസാക്ക് ഇൻ ആൻജിയോസ്പേം? ആൻജിയോസ്പേമിൽ കണ്ടുവരുന്ന മോസ്റ്റ് കോമൺ ടൈപ്പ് എംബ്രയോസാക്ക് അതിൽ ഏതാണെന്ന്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ടെട്രാസ്പോറിക് വിത്ത് വൺ മൈറ്റോട്ടിക് സ്റ്റേജ് ഓഫ് ഡിവിഷൻ, മോണോസ്പോറിക് വിത്ത് ത്രീ സീക്വൻഷ്യൽ മൈറ്റോട്ട് ഡിവിഷൻ, മോണോസ്പോറിക് വിത്ത് ടു സീക്വൻഷ്യൽ മൈറ്റോട്ട് ഡിവിഷൻ, ബയോസ്പോറിക് വിത്ത് ടു സീക്വൻഷ്യൽ മൈറ്റോട്ട് ഡിവിഷൻ. അപ്പോൾ അതിലേതാ വരിക നോക്കി നോക്കിയേ, മോണോസ്പോറിക് ആയിരിക്കും. മോണോസ്പോറിക് വിത്ത് ത്രീ സീക്വൻഷ്യൽ മൈറ്റോട്ടിക് ഡിവിഷൻ. സാധാരണ മോസ്റ്റ് കോമൺ ടൈപ്പ് എംബ്രയോസാക്ക് നടക്കുന്നത് നമുക്കറിയാം, എംബ്രയോസാക്കിൽ ആ ഡിവിഷൻ രണ്ട് നാല് എട്ട് അങ്ങനെ സ്റ്റേജ് വരണ്ടേ, അങ്ങനെ എട്ട് സെൽ സ്റ്റേജ് വരില്ലേ. അപ്പം എന്താ മോണോസ്പോറിക് വിത്ത് ത്രീ സീക്വൻഷ്യൽ മൈറ്റോട്ടിക് ഡിവിഷൻ. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് പോളിനേഷൻ ടേക്സ് പ്ലേസ് ഇൻ വാലിസ്നേരിയ? വാലിസ്നേരി നടക്കുന്ന എന്താ പറയുക പോളിനേഷൻ ഏത് ടൈപ്പാണെന്ന്. ഓക്കെ, വാലിസ്നേറി എവിടെ കാണുക? വെള്ളത്തിൽ കാണുന്നതല്ലേ. അപ്പോൾ നമ്മൾ നോക്കി നോക്കാം അതിൻ്റെ ഓപ്ഷൻസ്. പോളിനേഷൻ ഒക്കേഴ്സ് ഇൻ സബ്മർജ്ഡ് കണ്ടീഷൻ ബൈ വാട്ടർ. ഫ്ലവേഴ്സ് എമർജ് എബോ ദ സർഫസ് ഓഫ് വാട്ടർ ആൻഡ് പോളിനേഷൻ ഒക്കേഴ്സ് ബൈ ഇൻസെക്ട്സ്. ഫ്ലവേഴ്സ് എമർജ് എബോ വാട്ടർ സർഫസ് ആൻഡ് പൊള്ളൻ ഇൻസ് കാരിഡ് ബൈ വിൻഡ്. മെയിൽ ഫ്ലവേഴ്സ് ആർ ക്യാരിഡ് ബൈ വാട്ടർ കറൻറ്റ്സ് ടു ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ സർഫസ് ഓഫ് വാട്ടർ. അല്ലേ, മെയിൽ ഫ്ലവേഴ്സിനെ എന്ത് ചെയ്യും? വാട്ടർ കറൻറ്റ്സ് ആണ് എന്ത് ചെയ്ത് ആ മെയിൽ കറൻറ്റ്സിനെ മൂചിപ്പിക്കുന്നത്, വാട്ടർ കറൻറ്റിനെ മൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് വൺ. ക്ലിയർ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബോത്ത് ഓട്ടോഗമി ആൻഡ് ഗേറ്റിനോഗമി ആർ പ്രിവെൻറ്റഡ്? ഗേറ്റിനോഗമി അതുപോലെ തന്നെ ഓട്ടോഗമി പ്രിവെൻ്റ് ആയിരിക്കുന്നത് ഏതിലാണെന്ന്. കാസ്റ്റർ പ്ലാന്റിലാണ്. കാസ്റ്ററിലാണ് എന്ത് ഗേറ്റിനോഗമി അതുപോലെ തന്നെ ഗേറ്റിനോഗമിയും അതുപോലെ തന്നെ എന്താണ് ഓട്ടോഗമിയൊക്കെ പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാസ് പ്രൂവ്ഡ് ഹെൽപ്ഫുൾ ഇൻ പ്രിസേർവിങ് പൊള്ളൻ ആസ് എ ഫോസിൽസ്? പൊള്ളനെ ഫോസിൽസ് ആയിട്ട് നിലനിർത്താൻ വേണ്ടി ഏറ്റവും ഹെൽപ്പ് ചെയ്യേണ്ടത് ഏതാണ്? സ്പോറോ പൊള്ളനിൻ. ഓപ്ഷൻ ഡി ആണ് എന്തിൻ്റെ കറക്റ്റ് ആൻസർ. മറ്റ് പൊള്ളൻ കിറ്റ് ഓയിൽ കണ്ടോന്നല്ല, അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? സ്പോറോ പൊള്ളനിൻ. ഓക്കെ, എയ്ത്ത് വൺ, വിങ്ഡ് പൊള്ളൻ ഗ്രെയിൻസ് ആർ പ്രസൻറ്റ് ഇൻ. അപ്പം നമുക്ക് വിങ്ഡ് പൊള്ളൻ ഗ്രെയിൻസ് വരണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? അവിടെ അതിൻ്റെ അത് പറയുന്നത് വിൻഡ് വഴിയായിരിക്കണം അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കണം? മസ്റ്റാർഡ്, മാംഗോ, സൈക്കസ്, പൈനസ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് പൈനസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? പൈനസ്. ഓക്കെ, അടുത്ത് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പ്രാവശ്യം ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പോൾ നോക്കി നോക്കിയാൽ ഫ്യൂഷൻ ഓഫ് ടു മെയിൽ ഗാമേറ്റ് ഓഫ് എ പൊള്ളൻ ട്യൂബ് വിത്ത് ടു ഡിഫറെൻറ്റ് എക്സ്. ഫ്യൂഷൻ ഓഫ് വൺ മെയിൽ ഗാമേറ്റ് വിത്ത് ടു പോളാർ ന്യൂക്ലിയൈ.
then fusion of two male gamete with one egg, syngamy and triple fusion. Appo endu sambhavikkunnu? Syngamy adu pole thanne triple fusion, double fertilization nu parayunnathu endu sambhavikkunnu? Syngamy and a triple fusion. Syngamy and a triple fusion takes place in double fertilization. Double fertilization le endu sambhavikkya? Syngamy adu pole thanne triple fusion nu parayunnathu. Clear aayi irikkunnu. ഓക്കെ, അടുത്ത എന്താ? ഫംഗ്ഷണൽ മെഗാസ്പോറിൻ ആൻജിയോസ്പേം ഡെവലപ്സ് ഇൻ ടു. ഫംഗ്ഷണൽ മെഗാസ്പോറിൻ ആൻജിയോസ്പേം ഡെവലപ്സ് ഇൻ ടു ഏതാ വരിക? എൻഡോസ്പേം, എംബ്രയോസാക്ക്, എംബ്രയോ, ഒവ്യൂൾ. അല്ലേ, ഫംഗ്ഷണൽ മെഗാസ്പോറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ടാണ് മാറുക? എംബ്രയോസാക്ക് ആയിട്ടാണ് അത് കൺവേർട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അട്രാക്റ്റൻസ് ആൻഡ് റിവാർഡ്സ് ആർ റിക്വയർഡ് ഫോർ. എന്തിനാണ് അട്രാക്റ്റൻസും റിവാർഡ്സും ഒക്കെ വേണ്ടത്? ആകർഷിക്കേണ്ടേ പോളിനേഷൻ സമയത്ത്? അത് ഏതാണ്? എൻഡമോഫില്ലി, ഹൈഡ്രോഫില്ലി, ക്ലീസ്റ്റോഗമി, അനിമോഫില്ലി. അത് ഏതാ സഹായിക്കുക? ഹൈഡ്രോ പറഞ്ഞ വാട്ടർ, നമ്മൾ പറഞ്ഞതാണ് ഇതൊക്കെ ഹൈഡ്രോ വാട്ടർ അല്ലേ. അപ്പോൾ എൻഡമോഫില്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസെക്ട്സ് ആണ് അവിടെ അല്ലേ. അപ്പോൾ ആ ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യിക്കണം. ആ ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയാണ് അവിടെ എന്ത് നടക്കുന്നത്? ആ ചെടികൾക്കൊക്കെ പ്രത്യേകം മണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിന് നെക്റ്റർൻ്റെ ഗുണം അതൊക്കെ ആയിരിക്കും എന്താ ഇൻസെക്ട്സിനെ ആകർഷിക്കുന്നുണ്ടാവുക. അപ്പോൾ അതാണ് പറയുന്നത് എന്ത്? അതിൻ്റെ എൻഡമോഫീലിയ എന്ന് പറയുന്നത്. ക്ലിയറായോ? ഇനി വേറെ എന്തായിരുന്നു അതിൽ? ഓ, കുഴപ്പമില്ലല്ലോ, ബാക്കിയുള്ളത് നമുക്ക് അറിയാവുന്നതല്ലേ. ആ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫ്ലവേഴ്സ് വിച്ച് ആർ which have single ovule in the ovary and are packed into inflorescence are usually pollinated by bee ano, wind ano, bat ano, water ano. Flowers which have a single ovule in the ovary and are packed into inflorescence alle inflorescence aayittu angle pack cheyidirikkanengil adinde aa pollination okke edilayirikkum wind vadi irikku nadakkunda oru group aayittalle potti poova nalladitta appo adu wind vadi irikkum adinde pollination nadakkunnundavu. Next question, a dioecious flowering plant prevents. A dioecious anange flowering plants prevents both. Endokkiyana options vaikkam? Autogamy and gateogamy, gateogamy and synogamy, cleistogamy and synogamy, autogamy and synogamy. Appo endayirunnu gateogamy ennu parana endayirunnu? Transfer of pollen grains from the anther of a flower to the stigma of the another flower of same plant. സെയിം പ്ലാനറ്റ് തന്നെ ഒരു ചിഗ്മയിൽ നിന്ന് അടുത്ത ഫ്ലവറിൻ്റെ ആന്തറിലേക്ക്. സീനോ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസം അല്ലേ. ഇനി ക്ലീസ്റ്റോഗാമസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു ക്ലീസ്റ്റോഗാമസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലവറിൻ്റെ ആ ഫ്ലവർ ഓപ്പൺ ആവാതിരിക്കുക. ചില ഫ്ലവർ എപ്പോഴും ഓപ്പൺ ആയിരിക്കും, പക്ഷേ ചില ഫ്ലവർ ഓപ്പൺ ആവാതിരിക്കില്ല. അങ്ങനെ ഓപ്പൺ ആവുന്ന ഫ്ലവറാണ് എന്താ? കാസ്മോഗാമസും. ഓപ്പൺ ആവാത്തതാണ് എന്ത് പറയുന്നത്? ക്ലീസ്റ്റോഗാമസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഡയേഷ്യസ് ഫ്ലവറിൻ്റെ കേസിൽ എന്ത് സംഭവിക്കുക? പ്രിവെൻറ്റ്. അവിടെ എന്താ ഡയേഷ്യസ് അല്ലേ, അപ്പോൾ അവിടെ എന്തായിരിക്കും? ഒരു പ്ലാന്റ് പ്രിവെൻസ് ബോത്ത് ഓട്ടോഗമി ആൻഡ് ഗേറ്റിനോഗമി. ദ പ്ലാന്റ് പ്രിവെൻസ് ബോത്ത് ഓട്ടോഗമി ആൻഡ് എന്താണ്? ഗേറ്റിനോഗമി. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. ഇനി അത് കൺഫ്യൂഷനും വരുന്നില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത എന്താണ്? ഡബിൾ ഫെർട്ടിലൈസേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് എക്സിബിറ്റഡ് ബൈ. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഉള്ളത് ആർക്കാണെന്നൊക്കെ ചോദിച്ചേക്കണേ. ആൽഗേ, ഫംഗൈ, ആൻജിയോസ്പേംസ്, ജിംനോസ്പേംസ്. നമുക്കറിയാം ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആരുടെ ഫ്യൂച്ചറാണ്? ആൻജിയോസ്പേമിൻ്റെ ഫ്യൂച്ചറാണ്. സോ ഓപ്ഷൻസ് ഈസ് ദ കറക്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മെജോറിറ്റി ഓഫ് ആൻജിയോസ്പേംസ്, മെജോറിറ്റി ഓഫ് ആൻജിയോസ്പേംസ് എന്ത് സംഭവിക്കുന്നു ചോദിച്ചേക്കണേ. Egg has a filiform apparatus. There are numerous antipodal cells. Reduction division occurs in megaspore mother cell. A small central cell is present in the embryo sac. എന്താ സംഭവിക്കുക അവിടെ? മെജോറിറ്റി ഓഫ് ആൻജിയോസ്പേം സംഭവിക്കും. റിഡക്ഷൻ ഡിവിഷൻ ഒക്കേഴ്സ് ഇൻ ദ മെഗാസ്പോർ മദർ സെൽ അല്ലേ. അവിടെ നടക്കുന്ന എന്താ? മിയോട്ടി ഡിവിഷൻ സംഭവിക്കാം. അടുത്ത, പോളിനേഷൻ ഇൻ വാട്ടർ ബൈ ഹയാസ്, പോളിനേഷൻ ഇൻ വാട്ടർ ഹയാസിൻത്ത് ആൻഡ് വാട്ടർ ലില്ലി ഈസ് ബ്രോട്ട് എബൌട്ട് ബൈ ദ ഏജൻസി ഓഫ് അല്ലേ. അവിടെ പോളിനേഷൻ നടക്കണമെങ്കിൽ അവിടെ ഏത് ഏജൻസി വഴിയായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? വാട്ടർ, ഇൻസെക്ട്സ് ഓർ വിൻഡ്, ഇനി ബേർഡ്സ്, ബാറ്റ്സ്. വാട്ടർ ഹയാസിൻത്തും വാട്ടർ ലില്ലിയൊക്കെ ആണെങ്കിൽ നമുക്ക് വാട്ടർ എന്ന മീഡിയം തോന്നും, പക്ഷെ അവിടെ അത് നടക്കുന്നത് അങ്ങനെയല്ല. അവിടെ എന്താ നടക്കുന്നത്? ഇൻസെക്ട്സ് വഴിയാണ് അവിടെ പോളിനേഷൻ നടക്കണത്. ഓക്കെ, നമ്മൾ ഹൈഡ്രോഫിലിക്ക് എക്സാമ്പിൾ പഠിച്ചത് വാലിസ്നേറിയാണ്. ഹൈഡ്രോഫിലിക്ക് നമ്മൾ പഠിച്ച എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? വാലിസ്നേറിയ. ഓക്കെ, ഇനി ദ ഒവ്യൂൾ ഓഫ് ആൻ ആൻജിയോസ്പേമസ്
technically equivalent to the ovule of an angiosperm is technically equivalent ayirikum ovule ennu parayunnathu megasporangium megasporophyll megaspore mother cell megaspore edayirikum megasporangium alle oru ovule ennu parayunnathu angiosperm inde ovule ennu parayunnathu endayirikum megasporangium aanu correct answer yeah. The coconut water from tender coconut represents the coconut water from the tender water represents endana adu free nuclear proembryo free nuclear endosperm endocarp fleshy mesocarp endha varia free nuclear endosperm okay coconut water nu parayunnathu free nuclear endosperm aanu next question namukku discuss cheya to the coconut adu parayalle the which one of the following statement is true adu chekane alle which of the following statement is not true alle adile seri avallathathu adile edaanu choichekane alle അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൽ നല്ലോണം ഓപ്ഷൻസ് വായിച്ചു നോക്കണം ഓക്കെ കൺഫ്യൂസിംഗ് അല്ലെങ്കിൽ ടിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഉണ്ടായിരിക്കും പൊള്ളൻ ഇൻഗ്രീഡിയൻസ് ഓഫ് മെനി സ്പീഷീസ് കോസ് സിവിയർ അലർജീസ് അത് ശരിയല്ലേ ഓക്കെ സ്റ്റോർഡ് പൊള്ളൻ ഇൻ ലിക്വിഡ് നൈട്രജൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാം ടെപ്പീറ്റം ഹെൽപ്സ് ഇൻ ദ ഡിസെൻസ് ഓഫ് ആന്തർ എക്സൈൻ ഓഫ് പൊള്ളൻ ഇൻഗ്രീഡിയൻസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോ പൊള്ളനിൻ അപ്പോൾ അതിൽ ഏതായിരിക്കും ടെപ്പീറ്റം ആണോ ടെപ്പീറ്റം എന്ന് പറഞ്ഞ പോർഷൻ ആണോ അതിൻ്റെ എന്തിന് സഹായിക്കുന്നത് ആ ഗാമേറ്റിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം ആ ഗാമേറ്റിൻ്റെ ആ എന്താ പറയുക അഡ്ഹീസൻസിന് സഹായിക്കുന്നത് ടെപ്പീറ്റം എന്ന പോർഷൻ ആണോ അല്ല ടെപ്പീറ്റം എന്ന പോർഷൻ്റെ ഫംഗ്ഷൻ എന്താ ടെപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ന്യൂട്രീഷൻ നറിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ എപ്പിഡെർമിസ് എൻഡോത്തീഷ്യക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് അഡ്ഹീസൻസിന് ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മൂന്നാമത്തെ അതായത് സി എന്നാണ് ഓപ്ഷൻ അതിൽ റോങ് ഓപ്ഷൻ ഇനി സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇൻവോൾവ്സ് ദ പ്രോസസ് ഓഫ് അവിടെ എന്ത് സംഭവിക്കുക അപ്പോൾ എന്ത് പ്രോസസ്സ് നടക്കുകയെന്ന് ചോദിച്ചേക്കണം കേട്ടോ സോമാറ്റിക് ഹൈബ്രിഡൈസേഷൻ അപ്പോമിക്സിസ് ബഡ്ഡിംഗ് സ്പോറിലേഷൻ സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താ അപ്പോമിക്സിസ് അപ്പോമിക്സിസ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം which one of the following statement is not correct thannadile correct allatha statement adile edaanu chodichikana correct allatha statement pollen germination and pollen tube growth are regulated by chemical components of pollen interacting with those of the pistil some reptiles have also been reported as pollinators in some plant species pollen grains of many species can germinate on the stigma of a flower but only one pollen tube of the same species grows into the style okay any for naalamth option nu parayunnathu edana irthe insects that consume pollen or nectar without bringing about pollination are called pollen or nectar robbers okay appo nammal nokki okka namukku edana adile which following is not correct alathe edana ആ സി എന്ന ഓപ്ഷൻ അല്ലേ പൊള്ളൻ ഗ്രെയിൻസ് ഓഫ് മെനി സ്പീഷീസ് ക്യാൻ ജെർമിനേറ്റ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ഫ്ലവർ ബട്ട് ഓൺലി വൺ പൊള്ളൻ ട്യൂബ് ഓഫ് ദ സെയിം സ്പീഷീസ് ഗ്രോസ് ഇൻ ടു ദ സ്റ്റൈൽ അങ്ങനെയല്ലോ വരിക പൊള്ളൻ ഗ്രെയിൻസ് ഓഫ് മെനി സ്പീഷീസ് ക്യാൻ ജെർമിനേറ്റ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവർ ഒരുപാട് പൊള്ളൻ ട്യൂബ്സ് പൊള്ളൻ ഗ്രെയിൻസ് എടുത്തു അതേ സ്പീഷീസിന്റെ പൊള്ളൻ ഗ്രെയിൻസ് അധികം എത്തണ്ടായിരിക്കാം അല്ലേ അപ്പൊ ആ വരുന്നൊക്കെ എന്ത് ചെയ്യാം പൊള്ളൻ ട്യൂബ് ഒക്കെ ഫോം ചേഞ്ച് ചെയ്യും ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം 22 proximal end of the filament of stamen is attached to the proximal end of the filament of a stamen is attached to the proximal end avade attach kiya thalamus portion la attach kiya alle thalamus direct question of thalamus nu parayunnu ta filiform apparatus is a characteristic feature of filiform apparatus nu parayunnathu characteristic feature of endinneyana aleuron cell aano synergids aano generative cell aano nuclear cell embryo aano സിനർജിറ്റ്സിന്റെ അല്ലെ ഫിലിഫോം പാർട്ടിസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സിനർജിറ്റ്സ് നെക്സ്റ്റ് വൺ ഇൻ ആൻജിയോസ്പേം മൈക്രോസ്പോറോജെൻസിസ് ആൻഡ് മെഗാസ്പോറോജെൻസിസ് ആൻജിയോസ്പേമിന്റെ കേസിൽ അവിടെ നടക്കുന്നത് എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ മിയോസിസ് ആണോ ഒക്കർ ഒവ്യൂൾ ഒക്കർ ഇൻ ദ ആൻതർ ഫോം ഗാമേറ്റ് വിത്തൗട്ട് ഫർദർ ഡിവിഷൻ അവിടെ നടക്കുക ഇൻവോൾവ് മിയോസിസ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്ലവേഴ്സ് ആർ യൂണിസെക്ഷൽ ഇൻ യൂണിസെക്ഷൽ ഫ്ലവർ കാണുന്നത് ചൈന റോസ് ഓണിയൻ പി കുക്കുംബർ ഏതാ അതിലെ ചൈന റോസ് ഒക്കെ എന്താണ് അതിലൊക്കെ ഹിബിസ്കസ് പറയുന്നല്ലേ അതിലെന്താണ് ഡബിൾ യൂണിസെക്ഷൽ ഡൈസെക്ഷൽ ആണ് അല്ലേ അപ്പം നടക്കുന്നത് ഏതാ കുക്കുംബർ കോക്കനട്ട് വാട്ടർ ഫ്രം ദ ടെൻഡർ കോക്കനട്ടേസ് അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്ത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
Which one of the following fruits are parthenocarpic? Without fertilization fruits are parthenocarpic. Parthenocarpic fruit. Jackfruit, banana, brinjal, apple. What is banana? Okay, male gametophyte in angiosperm producers. Male gametophyte in angiosperm producers. And the producer is single sperm and two vegetative cells. Three sperms, two sperms and vegetative cell. Single sperm and vegetative cell. And the form G, two sperms and a vegetative cell. Okay. Next question. Which of the following are the important floral rewards to the animal pollinators? Animal pollinators are the 8 million rewards. Floral fragrance and calcium crystals, protein pellicle and stigmatic exudates, color and large size of flower, nectar and pollen grains. Nectar and pollen grains. Okay. Which one of the following may require pollinators but is genetically similar to autogamy? Okay. Pollinators similar ava, but genetically similar to autogamy ana, but pollinators ne avashyamundu. Adile eda variyappo apogamy, cleistogamy, gatenogamy, synogamy. Gatenogamy ennu parayunnathu the same plant la different flowers alle. Appo adu nadakkana pollinator avashyamana. Okay, gatenogamy is the correct one. Next question. Which one of the following statement is not correct? Then the correct statement you would the correct statement is the flowers pollinated by flies and bats secrete foul odor to attract them. Honey is made by bees by digesting pollen collected from flowers. Pollen grains are rich in nutrients and they are used in the form of tablets and syrups. Okay. அப்போ நான் இது நமக்கு അറിയാം வாச்ச ஆப்ஷன் நமக்கு അറിയാം என்னது அதுல வாச்ச ஆப்ஷன் நம்ம கிளியர் ஆன என்னது ஹனி இஸ் மேட் பை பீஸ் பை டைஜெஸ்டிங் பொல்லன் கலெக்டட் ஃப்ரம் ஃப்ளவர்ஸ் ஓகே அப்ப நம்ம ஆப்ஷன் தான அதான இந்த நம்ம ஆப்ஷன் ட்ட ஹனி இஸ் மேட் பை பீஸ் பை டைஜெஸ்டிங் பொல்லன் கலெக்டட் ஃப்ரம் ஃப்ளவர்ஸ் இனி தி ஹைலம் இஸ் எ ஸ்கார் ஆன் தி ஹைலம் னு പറയുന്നത് தி ஸ்கார் ஆன் தி ஃப்ரூட் ஆப்ஷன் வாய்க்காம் ஃப்ரூட் எவர் ஸ்டைல் வாஸ் பிரசென்ட் சீட் எவர் மைக்ரோபைல் வாஸ் பிரசென்ட் சீட் எவர் த ஃபியூனிக்கிள் வாஸ் அட்டாச்சட் ஃப்ரூட் வேர் இட் வாஸ் அட்டாச்சட் டு பெடிசெல் ஏதா வரி அப்போ சீட் வேர் ஃபியூனிக்கிள் அட்டாச்ச போர்ஷனாக எந்த காணுது ஹைலம் என்ன பரையிறது ஓகே த ட்ரான்ஸ்மிஷன் டிஷ்யூ இஸ் கேரக்டரிஸ்டிக் ஃபீச்சர் ஆஃப் ட்ரான்ஸ்மிஷன் டிஷ்யூ என்ன பரையிறது கேரக்டரிஸ்டிக் ஃபீச்சர் ஆஃப் ட்ரை ஸ்டிக்மா வெட் ஸ்டிக்மா ஹோலோ ஸ்டைல் சாலிட் ஸ்டைல் solid style in the characteristic feature and in the transmission tissue in the parayana there. Okay, at the question, which one of the following shows isogamy with non-flagellated gametes? Isogamy shown jay in the dhile edha and then. Sargassum, ectocarpus, urothrix, spirogyra. Adhile, which of the following shows isogamy with non-flagellated gametes to shown jay in the edha and namalde spirogyra and then answer it. ஓகே அடுத்து எந்தான கேட்னோகமி ஓகே அப்போ நம்ம கேட்னோகமி நம்ம நேரத்தை பண்ணதான அல்லே அப்போ நம்ம இது ரிப்பீட்டட் க்வெஸ்சன்ஸ் ആണ് அப்போ நமக்கு நெக்ஸ்ட் க்வெஸ்சன்ஸ் நோக்காம் பொல்லன் டேப்லெட்ஸ் ஆர் அவேலபிள் இன் தி மார்க்கெட் ஃபார் பொல்லன் டேப்லெட்ஸ் மார்க்கெட்டில் அவேலபிள் ஆனு சொன்னோம் அல்லே அது எந்த வேண்டிட்டுள்ளதான சப்ளிமெண்டிங் ஃபுட் ஆன இந்த பொல்லன் டேப்லெட்ஸ் എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താ പറയ ஹோஸ் ரேசஸ்னൊക്കെ உபயோகிக்க மாட்டேன் എന്ന് പറഞ്ഞു The function of filiform apparatus in the function. Next question. Function of filiform apparatus and then guide the entry of pollen tube. Pollen tube in the entry in a guide the invention in the filiform apparatus in the one. Non-albuminous seed is produced. That is the non-albuminous seed in the one. Then maize, castor, wheat, and pea. Pea is the correct answer. Okay. Meiosis takes place. Meiosis is the gamete, megaspore, meiocyte, conidia. எப்படியிருக்கும் மியோசிஸ் நடக்கிறதாயிருக்கும் மியோசிஸ் டேக்ஸ் பிளேஸ் இன் மியோசைட் மியோசிஸ் டேக் பிளேஸ் இன் மியோசைட்ஸிலான மியோசிஸ் என்ன ப்ராசஸ் நடக்கும் சீட் கோட்ட் இஸ் நோட் தின் மெம்பரேனியஸ் இன் சீட் கோட்ட் தின்னல்ல பகரம் எங்கனையான மெம்பரேனியஸ் ஆகுவ அது ஆர்க்கு ஆனா கிரௌண்ட் நட்டு கிராம் மெய்ஸ் கோக்கனட் அப்போ அதிலே கரெக்ட் பண்ணுறது கோக்கனட்டினான எந்த சீட் கோட்ட் பயணம் சீட் கோட்ட் பயணம் തിന്നുമല്ല പക്ഷെ മെംബ്രൈനസ് ആയുള്ളത് കോക്കനട്ടിനാണ് ഓക്കെ പെരിസ്പേം ഡിഫേഴ്സ് ഫ്രം എൻഡോസ്പേം പെരിസ്പേമും എൻഡോസ്പേമും ഫ്രൂട്ട് ഫോർമേഷൻ പഠിച്ചതാണ് അല്ലേ അത് എങ്ങനെയാണ് ഡിഫറൻസ് ആവണേ എന്നുള്ളത് പെരിസ്പേം ഡിഫർ ഫ്രം ദ
എൻഡോസ്പേർമിൻ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ആയിരിക്കുന്നത്? ഡിപ്ലോയിഡ് ടിഷ്യൂ അല്ലേ, പെരിസ്പേം എന്തായിരിക്കും? ഡിപ്ലോയിഡ് ടിഷ്യൂ പെരിസ്പേം ഡിഫർ ഫ്രം ദ എൻഡോസ്പേം ബൈ ഹാവിങ് എന്ത് നമ്മൾ പറഞ്ഞ അതിനൊരു എൻഡോ ടിഷ്യൂ ഉണ്ടായിരിക്കും, ഡിപ്ലോയിഡ് ടിഷ്യൂ. ഓക്കെ, പെരിസ്പേം എന്താ? ആ ന്യൂസെല്ലസ് ആ സീഡിലെ ആ ന്യൂസെല്ലസ് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പെർസിസ്റ്റ് ചെയ്യുന്ന ന്യൂസെല്ലസ് സ്ട്രക്ചർ ഉണ്ടെങ്കിലേ ആ പെർസിസ്റ്റ് ചെയ്യുന്ന ന്യൂസെല്ലസ് സ്ട്രക്ചറിന് പറഞ്ഞ പേര് എന്താന്ന് പറയുന്നത്? പെരിസ്പേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പെരിസ്പേമും എൻഡോസ്പേമും നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത് ബീയിങ് എ ഡിപ്ലോയിഡ് ടിഷ്യൂ ആണ്. ഓക്കെ, ദ അഡ്വാൻറ്റേജ് ഓഫ് ക്ലിസ്റ്റോഗമി ഈസ് ക്ലിസ്റ്റോഗമിയുടെ അഡ്വാൻറ്റേജ് എന്താണ്? അവിടെ പോളിനേറ്റ് ക്ലിസ്റ്റോഗമി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓപ്പൺ ആവുന്നില്ല ഫ്ലവർ അല്ലെ, അപ്പൊ അവിടെ എന്തിന്റെ ആവശ്യമില്ല? ബേബി പാരി ആണോ? ഹയർ ജനറ്റിക് വേരിയബിലിറ്റി, മോർ വിഗ്രസ് ഓഫ്സ്പ്രിംഗ്സ്, നോ ഡിപ്പെൻഡൻസ് ഓഫ് പോളിനേറ്റേഴ്സ്. അവിടെ എന്തിന്റെ ആവശ്യമില്ല? അവിടെ പോളിനേറ്റേഴ്സിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഫ്ലവർ എപ്പോഴും അടഞ്ഞാണ് കിടക്കുന്നത്. ഇനി മെഗാസ്പൊറാഞ്ചിയം ഈസ് ഈക്വാലന്റ് ടു, മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് എന്തിനോട് ഈക്വാലന്റ് ആണ്? മെഗാസ്പൊറാഞ്ചിയം ഈസ് ഈക്വാലന്റ് ടു എന്താണ്? ന്യൂസെല്ലസ്. മെഗാസ്പൊറാഞ്ചിയം ഈസ് ഈക്വാലന്റ് ടു ന്യൂസെല്ലസ്. ഓക്കെ, ഇനി which one of the following statement is correct ചോദിച്ചങ്ങനെ കേട്ടോ. അതാ അതിൽ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ്? എൻഡോത്തീഷ്യം പ്രൊഡ്യൂസേഴ്സ് ദ മൈക്രോസ്പോർ, ടെപ്പിറ്റം നറിഷസ് ദ ഡെവലപ്പിംഗ് പൊള്ളൻ, ഹാർഡ് ഔട്ടർ ലെയർ ഓഫ് പൊള്ളൻ ഇസ് കോൾഡ് ഇൻടൈൻ, സ്പോറോജീനസ് ടിഷ്യൂ ഈസ് ഹാപ്ലോയിഡ്. ഏതാ വരിക? ടെപ്പിറ്റം. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ടെപ്പിറ്റം എന്ന് പറയുന്നത് നറിഷ്മെന്റ് കൊടുക്കുന്നതാണ്. അനിമൽ വെക്ടേഴ്സ് ആർ റിക്വയർഡ് ഫോർ ദ പോളിനേഷൻ ഇൻ മെലിസ്നേറിയ, മൾബറി, കുക്കുംബർ, മെയ്സ്. ഏതിനാ വേണ്ടതില്? മെലിസ്നേറിയ നമുക്ക് അറിയാം വാട്ടർ ഹൈഡ്രോഫിലിയ എന്ന് അല്ലെ. കുക്കുംബറിനാണ് എന്ത് വേണ്ടത്? അനിമൽ പോളിനേറ്റേഴ്സ് ആവശ്യമായിട്ടുള്ളത്, അനിമൽ പോളിനേറ്റേഴ്സ് ആവശ്യമായിട്ടുള്ളത് ആർക്കാണ്? നമ്മളുടെ കുക്കുംബർ. കുക്കുംബറിന് അനിമൽ പോളിനേറ്റേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റൻ എന്താ? ആൽബുമിന് സീഡ്സ് സ്റ്റോർ ദേ റിസർവ് ഫുഡ് മെയിൻലി ഇൻ. ആൽബുമിന് സീഡ്സ് അവിടെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് മെയിൻ ആയിട്ടും എവിടെയാണെന്നത് നമുക്കറിയാം. ആൽബുമിന് സീഡ് ആണെങ്കിൽ അവർ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് എൻഡോസ്പേമിലാണ്. ഓക്കെ, ഇനി മെഗാസ്പോർസ് ആർ പ്രൊഡ്യൂസ് ഫ്രം ദ മെഗാസ്പോർ മദർ സെൽ ആഫ്റ്റർ എന്താണ്? മൈറ്റോട്ടിക് ഡിവിഷൻ, ഫോർമേഷൻ ഓഫ് ദ തിക്ക് വോൾ, ഡിഫറൻഷിയേഷൻ, മിയോട്ടിക് ഡിവിഷൻ. അവിടെ ഏതാ വരിക? അവിടെ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് മെഗാസ്പോർസ് ഫോം ചെയ്യുക. അപ്പോൾ അവിടെ നടക്കുന്നത് മിയോട്ടിക് ഡിവിഷൻ. മിയോട്ടിക് ഡിവിഷൻ ടേക്സ് പ്ലേസ് ഓൺ ദ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് തന്നതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അതിൽ ഏതാണെന്ന് അല്ലെ നോക്കിയോക്ക്. ഓപ്ഷൻ ക്ലിസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ആർ ഓൾവേസ് ഓട്ടോഗാമസ്, സിനോഗമി ഒക്കേഴ്സ് ഓൺലി ബൈ വിൻഡ് പോളിനേഷൻ, കാസ്മോഗാമസ് ഫ്ലവേഴ്സ് ഡു നോട്ട് ഓപ്പൺ അറ്റ് ഓൾ, ഗീറ്റ്നോഗമി ആൻഡ് ഇൻവോൾവ്സ് ദ പൊള്ളൻ ആൻഡ് സ്റ്റിഗ്മ ഓഫ് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് പ്ലാന്റ്സ് അല്ലെ. അപ്പൊ എന്താ തന്നിരിക്കുന്നതിൽ കറക്റ്റ്? ക്ലിസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ആർ ഓൾവേസ് ഓട്ടോഗാമസ്. ക്ലിസ്റ്റോഗാമസ് എന്ന് പറഞ്ഞ ഫ്ലവർ എപ്പോഴും എന്തായിരിക്കും? ഓട്ടോഗാമസ് ആയിരിക്കും. ഓട്ടോഗാമസ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുക എന്താ? സെൽഫ് പോളിനേഷൻ ആണ് എന്ത് ഓട്ടോഗാമസ് എന്ന വാക്കിന്റെ അർത്ഥം. സെൽഫ് പോളിനേഷൻ ആണ് എന്ത് ഓട്ടോഗാമസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഇനി റാൻഡം ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അതാ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബോത്ത് ഓട്ടോഗമി ആൻഡ് ഗീറ്റ്നോഗമി ആർ പ്രിവെന്റഡ്. നമ്മൾ നേരത്തെ വായിച്ചിട്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ്റെ അതേ അതുപോലെ തന്നെ തന്നെ നേരത്തെ വായിച്ചായിരുന്നു അല്ലേ. ദ സെയിം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രിവെന്റ് ചെയ്തിരിക്കുന്നത്, അത് ഏതിലാണെന്നുള്ളത് അല്ലേ. ഓട്ടോഗമി ബോത്ത് ഓട്ടോഗമി ആൻഡ് ഗീറ്റ്നോഗമി ആർ പ്രിവെന്റഡ് ഇൻ ദ പപ്പായ പ്ലാന്റിലെ അല്ലേ. പപ്പായ പ്ലാന്റിലെ ഒറ്റതുണ്ടായിരിക്കുമല്ലോ, മെയിൽ പപ്പായ അല്ലെങ്കിൽ ഫീമെയിൽ പപ്പായ. അപ്പം അതിൽ ഗെയിം ബോത്ത് ഓട്ടോഗമി ആൻഡ് ഗീറ്റ്നോഗമി ആർ പ്രിവെന്റഡ് ഇൻ ഇതിലാണ് പപ്പായ പ്ലാന്റിലാണ് പ്രിവെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എൻ ഓർഗാനിക് സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് എൻവയോൺമെന്റൽ എക്സ്ട്രീം ആൻഡ് കനോട്ട് ബി ഡീഗ്രേഡഡ് ബൈ എൻ എൻസൈം. അതേതാ? എൻസൈം ഡീഗ്രേഡ് ചെയ്യാത്തത് ക്യൂട്ടിക്കിൾ ആണോ, സ്പോറോ പൊള്ളനിൻ ആണോ, ലിഗ്നിൻ ആണോ, സെല്ലുലോസ് ആണോ? ഏതാണ്? ഫോസിൽസ് നടക്കുന്ന നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്താണ്? സ്പോറോ പൊള്ളനിൻ അല്ലേ. പൊള്ളൻ ഗ്രെയിൻസിനെ ആ ഫോസിൽ രൂപത്തിലാണ് സംരക്ഷിക്കുന്നത്, അതെന്താണ്? സ്പോറോ പൊള്ളനിൻ ആണ്. ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് പോളിനേറ്റിംഗ് ഏജൻസ് സീഡ് സെറ്റിംഗ് ഈസ് എഷ്യൂർഡ് ഇൻ കമേലിന, സോസ്ട്ര, സാൽവിയ, ഫിഗ്. ഇതിൽ ഏതിലാണ് നാം സംഭവിക്കുക? എന്ത്? ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് പോളിനേറ്റിംഗ് ഏജൻസ് സീഡ് സെറ്റിംഗ് ഈസ് എഷ്യൂർഡ് ഇൻ കമേലിന. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി നോക്കി. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ലീവ് ചെയ്യാം. നോക്കി നോക്കി, വിൻഡ് പോളിനേഷൻ കോമൺ ഇൻ. വിൻഡ് പോളിനേഷൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളത് ഏതിലാണ്? വിൻഡ് പോളിനേഷൻ ഇസ് കോമൺ എന്ന് പറയുന്നത്
grasses-ile wind pollination nanadu common aanu. Okay, in angiosperm the functional megaspore develops into angiosperm in the case the functional megaspore develops into endanu embryo sac aanu. What is the common between vegetative reproduction and apomixis? Vegetative reproduction ayilum apomixis ayilum adine common ennu parayunnathu endanu? Common character ennu parayunnathu endanu? Both produce progeny identical to the parent alle. Apomixis samayathode nadakkunnilla sexual reproduction pole nadakkunnathu alla. Appo rendu endu sambhavikkunnathu avade progeny undavunnathu identical to the parent aayittana avade progeny ennu cheynathu form cheynathu. Ini apomictic embryos in citrus arise from apomictic aayittulla embryos in citrus arise cheythu varunnathu evadeyana synergis nano maternal sporophytic tissue in ovule antipodal ovule nano antipodal cells nano diploid egg nano avade edena form cheyya adu maternal sporophytic tissue ovule lagathulla maternal sporophytic tissue il ninnu form cheyya. Ini transfer of pollen grains from the anther to the stigma of another flower of the same plant. Another flower of the same plant. Alle adu edha parayenne gynogamy. Gynogamy synogamy ana vere varunnu ta. Karyogamy ennu parayunnathu nucleus inde karyam ta. Wind pollinated flowers are wind pollinated flowers engane irikkanam namukku ariyam small aayirikkanam producing large number of dry pollen grains aayirikkanam. Okay, dry pollen grains adayirikkanam. ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ കുറച്ച് ഡിസ്പോഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഓക്കെ ഐ തിങ്ക് ഓൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് പോയിന്റ്. താങ്ക് യു.